ടെക് ഇൻഫോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുഹൃത്തുക്കൾക്കെല്ലാം സ്വാഗതം. നമ്മുടെ ജിമെയിൽ അക്കൗണ്ട്, യൂട്യൂബ് അക്കൗണ്ട് മുതലായവയൊക്കെ ലോഗിൻ ചെയ്യാൻ ജിമെയിൽ ഐ ഡി ആണ് ഉപയോഗിക്കുന്നത്. ഇതിനായി യൂസർ നെയിം പാസ്വേഡും ഒക്കെ ആവശ്യമാണ്. ഇത് മറ്റൊരാൾക്ക് ലഭിച്ചാൽ നമ്മുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടേക്കാം. അതായത് നമ്മുടെ യൂസർ നെയിം പാസ്വേഡും കണ്ടുപിടിച്ചാൽ ആർക്കും നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ഹാക്ക് ചെയ്യാം എന്നർത്ഥം. ഗൂഗിൾ അക്കൗണ്ടിൻ്റെ സെക്യൂരിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഗൂഗിൾ ഒരുക്കിയ മറ്റൊരു സംവിധാനമാണ് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ. ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. മൊബൈൽ നമ്പറിലേക്ക് വരുന്ന ഒ ടി പി എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുന്ന മെത്തേഡും നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ഡിവൈസ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുന്ന മറ്റൊരു സംവിധാനവും. അതായത് യൂസർ നെയിം പാസ്വേഡും ഉപയോഗിച്ച് നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഡിവൈസിൽ ഒരു ലോഗിൻ നോട്ടിഫിക്കേഷൻ വരും. അതിൽ യെസ് എന്ന് കൊടുത്താൽ മാത്രമേ നമ്മുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നോ എന്ന് കൊടുത്താൽ ലോഗിൻ ആവുകയുമില്ല. ഇന്നത്തെ കാലത്ത് ഒരുപാട് ഗൂഗിൾ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഒരു സംവിധാനം ഉപയോഗിച്ച് ഒരു പരിധി വരെ അത്തരത്തിലുള്ള ഹാക്കിംഗ് നമുക്ക് തടയാൻ സാധിക്കുന്നതാണ്. ഡിവൈസ് ഉപയോഗിച്ച് ഗൂഗിൾ അക്കൗണ്ട് ലോഗിൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ലോഗിൻ ചെയ്യുക. വലതു സൈഡിൽ നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന ഒരു ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന സ്ക്രീനിൽ ഇടതുവശത്ത് ഒരു മെനു കാണാം. അതിൽ സെക്യൂരിറ്റി എന്നത് സെലക്ട് ചെയ്യുക. അതേ സ്ക്രീനിൽ തന്നെ കുറച്ച് താഴോട്ട് വന്നാൽ സൈനിങ് ഇൻ ടു ഗൂഗിൾ എന്നതിൽ യൂസ് യുവർ ഫോൺ ടു സൈൻ ഇൻ എന്നത് ഓഫ് ആയിട്ടാകും ഉണ്ടാവുക. അത് സെലക്ട് ചെയ്യുക. ഇനി വരുന്ന സ്ക്രീനിൽ സെറ്റ് ഇറ്റ് അപ്പ് എന്ന് കാണുന്ന ആ ബ്ലൂ ബട്ടണിൽ പ്രസ് ചെയ്യുക. ശേഷം നമ്മുടെ പാസ്വേഡ് ഒന്നുകൂടെ എൻ്റർ ചെയ്യാൻ പറയും. പാസ്വേഡ് എൻ്റർ ചെയ്ത ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന സ്ക്രീനിൽ ഏത് ഡിവൈസാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് ആ ഡിവൈസ് തിരഞ്ഞെടുക്കുക. ഇവിടെ നിങ്ങളുടെ ഏതെല്ലാം ഫോണിലാണോ ഗൂഗിൾ അക്കൗണ്ട് സൈൻ ഇൻ ആയിട്ടുള്ളത് അതെല്ലാം അവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ നമുക്ക് ഏതൊരു ഫോൺ ആണോ സൈൻ ഇൻ ആക്സസിന് കൊടുക്കേണ്ടത് ആ ഫോൺ അവിടെ സെലക്ട് ചെയ്യുക. പിൻ ലോക്ക് എനേബിൾ ആയ ഒരു ഫോൺ ആയിരിക്കണം അത്. തുടർന്ന് നെക്സ്റ്റ് ബട്ടൺ അമർത്തുക. ഒരിക്കൽ കൂടി നെക്സ്റ്റ് ബട്ടൺ അമർത്തുക. ഇപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഇതുപോലെ ഒരു സ്ക്രീൻ വരും. അതിൽ കൺഫേം സ്ക്രീൻ ലോക്ക് എന്നത് പ്രസ് ചെയ്യുക. ഞാനിവിടെ ഫിംഗർ പ്രിൻറ് ലോക്കാണ് ചെയ്തിരിക്കുന്നത്. സോ ജസ്റ്റ് ഒന്ന് ഫിംഗർ പ്രിൻറ് സ്കാൻ ചെയ്യണം. അപ്പോൾ ഇതുപോലെ ഒരു സ്ക്രീൻ നിങ്ങളുടെ ഫോണിൽ വരും. അതിൽ യെസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം ഈ കാണുന്ന ടേൺ ഓൺ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിവൈസ് ലോഗിൻ സെറ്റപ്പ് റെഡിയായി കഴിഞ്ഞു. ഇനി നിങ്ങൾ എപ്പോൾ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുമ്പോഴും ഇതുപോലെ ഒരു സ്ക്രീൻ നിങ്ങളുടെ ഫോണിൽ വരും. അതിൽ യെസ് എന്ന് കൊടുത്താൽ മാത്രമേ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് അടിക്കുക. ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിൻ്റെ വിജയം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തികച്ചും സൗജന്യമാണ്. കൂടാതെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ അതിനടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. വീണ്ടും ഒരു ടെക്നോളജി ഇൻഫർമേഷനുമായി അടുത്ത വീഡിയോയിൽ കാണാം.